بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو رب الخلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات العقد من شر حاسد اذا حسد بسم الله الرحمن الرحيم كل رب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من جنة والناس جددوا إيمانكم ونبيروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم بفضله صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم يا ذا السيد يا رحمن الحبيب المصطفى محمد صلى الله തങ്ങളുടെ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. 24 മണിക്കൂറും ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ പൂർത്തുമാ ഭാഗ്യത്തണം റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പൂർത്തുമാ ഭാഗ്യത്തണം റഹ്മാനെ. റബ്ബേ, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി തുലമിരിപ്പിക്കണം റഹ്മാനെ. മുസ്ലിമായി ജനിച്ച് കാഫിറായി ഞങ്ങൾ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും മല പോലെ വരുന്നു മഞ്ഞു പോലെ നീ ആക്കണം റഹ്മാനെ.
റബ്ബീ ഖൈറും ശറും എല്ലാം നിന്റെ വക്കലാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ ഖൈർ വിധിക്കണം റഹ്മാനെ, ശറു നീ വിധിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, എല്ലാം വ്യാകും ബദരിങ്ങൾ സ്വാലിഹിങ്ങളെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട്, ഈ രാജ്യത്തിളക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെയും സാദാത്തുക്കളെയും സ്വാലിഹിങ്ങളെ ബർക്കത്ത് കൊണ്ടും, പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹാനുവർ ബർക്കത്ത് കൊണ്ടും, ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ടും, റബ്ബേന്റെ ബാപ്പാന്റെ ബർക്കത്ത് കൊണ്ടും, ഞങ്ങളെല്ലാം ഓരോരുത്തരും ഈമാൻ സലാമത്താക്കണം റഹ്മാനേ. ഞങ്ങൾ ഇസ്സത്ത് നീക്കാക്കളും റഹ്മാനെ, ഇസ്സത്തോട് ജീവിപ്പിക്കണം റഹ്മാനെ, ഇസ്സത്തില്ലാ നിലക്ക് ജീവിപ്പിക്കല്ലോ റഹ്മാനെ. ആരായ റബ്ബേ, നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ശരിയാക്കുന്നവൻ. രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാം ഞങ്ങൾക്ക് റബ്ബേ, അതുപോലും ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളിലില്ല റബ്ബേ, ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. പോരാതോടുകൂടി ഞാൻ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ആനായ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ തൊടുക്കാത്തു രക്ഷിക്കണം റഹ്മാനെ. ജലമായ സ്ഥലത്ത് വെച്ചോ, ട്രെയിനിൽ വെച്ചോ, ബസ്സിൽ വെച്ചോ, കാറിൽ വെച്ചോ, പ്ലെയിനിൽ വെച്ചോ ഞങ്ങൾ നീ പിടിക്കല റഹ്മാനെ, ഞങ്ങളെ ഹാൾ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ ആക്സിഡന്റ് മരിച്ചു കൊണ്ടിരിക്കുക, എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരും നീ സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽ പെട്ട് തുണ്ടം തുണ്ടുമായ നിലക്ക് കത്തിക്കരിയുന്ന നിലക്ക് വെള്ളൂറ് പോലെ നീ ആക്കല്ല റഹ്മാനെ. പ്രത്യേകിച്ച് പിളയുമ്പോൾ ഓരോരുത്തരും അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, നിന്റെ മഹളായ പൊതൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിൽ ഇരുന്ന് പോകുന്ന റബ്ബേ, ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ. റബ്ബേ, എത്രയോ ആക്സിഡന്റ് ആയിട്ടും എല്ലാത്ത നിലയിലും ബോധരഹിതമായി കിടന്നു നിന്നവരുണ്ട്, ഹബീബിന്റെ വെറുക്കത്തോടൊക്കെ നീ ബോധം തിരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുനിയാവിൽ നീ ഉരുത്തല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കളൊക്കെ ആമെന്നാണ് വരുന്ന മക്കളും മക്കളെയും ഈ മജ്ലിസുള്ള എല്ലാ ഓരോരുത്തർ മക്കളെയും സ്വാലിഹായ മക്കളാക്കം റഹ്മാനെ, സ്വാലിഹായ മക്കളാക്കം റഹ്മാനെ. അമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കളും റഹ്മാനെ, അമ്മാക്കും ബാപ്പാക്കും ഏതൊരു പൊളിപ്പിക്കുന്ന മക്കളും നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയാൽ മേറ്റിത്തരം റഹ്മാനെ. ഈ ഫുദ്ർ നീ പ്രദാനം ചെയ്യും റഹ്മാനെ, റഹ്മനും നീ പ്രദാനം ചെയ്യും റഹ്മാനെ, ഓർമ്മശക്തി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ, റബ്ബേ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ മക്കളെ ഉഹ്റവിയായ മുത്തലിമീങ്ങളാക്കും റഹ്മാനെ, ഉഹ്റവിയായ ആലിമീങ്ങളാക്കും റഹ്മാനെ. പേരിന് വേണ്ടിയോ പെരുസ്തുക്ക് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയോ ഉള്ളാലും നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, ആലിമീങ്ങൾ പോലും പഴച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബേ, എല്ലാ ഷറിലിന്നും ആലിമീങ്ങൾ നീ സലാമത്താക്കും റഹ്മാനെ. ഞങ്ങളല്ല, ഞങ്ങൾ ബാത്തിലാക്കാൻ ബാത്തിലാവുന്ന കാര്യമല്ല. ഖുർആൻ ശരീഫ് കൊണ്ടോ ദിക്റ് കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സിഹ്ർ ബാത്തിലാക്കി തരണം റഹ്മാനെ. എത്രയോ സിഹ്റിലായവരുടെ ർക്ക് സീറി ചെയ്യുന്നവരുണ്ട്, പണ്ഡിതന്മാർക്ക് സീറി ചെയ്യുന്നവരുണ്ട്, പള്ളി ദർസുകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, കോളേജുകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, യത്തീംഖാനകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, മദ്രസകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, റബ്ബേ വീട്ടിൽ സീറി ചെയ്യുന്നവരുണ്ട്, കച്ചവടത്തിൽ സീറി ചെയ്യുന്നവരുണ്ട്, കുടുംബക്കാർ തമ്മിൽ സീറി ചെയ്യുന്നവരുണ്ട്, റബ്ബേ ദേശം ജമ്മ തമ്മിൽ സീറി ചെയ്യുന്നവരുണ്ട്. റബ്ബേ ആര് ചെയ്തോ മടക്കളം. ആനായ റബ്ബേ, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ആര് സീറി ചെയ്തോ ചെയിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആനായ റബ്ബേ, സീഹർ സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദർസുകളിലോ കോളേജുകളിലോ എൽത്തിമാനുകളിലോ മദ്രസോ ഉണ്ടെങ്കിൽ റബ്ബേ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. എന്നെ കൊണ്ടല്ലാതെ ഒരാളെ കൊണ്ട് സാധ്യമല്ല റബ്ബേ, ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ.
എല്ലാ നീ ബാക്കിലാക്കി തരണം ബ്രഹ്മാനെ. സിഹിറുള്ള കാലത്തോളം ഞങ്ങളെ ജിഞ്ചായി നശിപ്പിക്കുന്ന വിലയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കുന്ന റഹ്മാനെ. ആനായ റബ്ബേ, സിഹിറുകൊണ്ട് ഞങ്ങളെ കുടുംബം നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങളെ പള്ളി ദർശനം നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങളെ കോളേജ് നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് നീ എത്തി നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങളെ മദ്രസ നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങളെ കച്ചവടം നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങളെ വീട് നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞാൻ മക്കളെ നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് നീ മാരകമായി രൂപം തന്നെ നശിപ്പിക്കല റഹ്മാനെ. സിഹിറുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരുടെ ശരീരം അപകടത്തിൽ പെട്ട് കത്തിക്കരിയുന്ന നിലക്ക് നീ ആക്കല്ല റഹ്മാനെ. പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവിട്ട് കിടന്നു ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ഹൃദയ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ഹാർട്ട് അറ്റാക്ക് ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ഡയബറ്റീസ് അഥവാ HIV രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ഹാർട്ട് ഓൾസ് ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ഹാർട്ട് ബ്ലോക്ക് ആയവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. തലവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. വയറുവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. റബ്ബേ, ട്യൂമർ ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. വാസുവിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ശ്വാസം മുട്ടിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. റബ്ബേ, ആവസ്മാര പിടിച്ചുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. റബ്ബേ, കണ്ണിൽ ദുരുദുരാ വെള്ളം വലിക്കുന്നവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. നിത്യമായ ജലദോഷമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. സംസാരിക്കുന്ന സമയത്ത് ഇടർച്ച ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. റബ്ബേ, ശബ്ദത്തിന് താറാറുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, സോറിയസിന്റെ രോഗമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ്, എത്ര കുട്ടികളാണ്, എത്ര സ്ത്രീകളാണ്, എത്ര വയസ്സുള്ളവരാണ്. റബ്ബേ, എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബേ. ഇതിൽ സലാമത്താക്കി കൊടുക്കണം ബ്രഹ്മാനെ. ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. കിഡ്നിയിൽ കല്ലുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. റബ്ബേ, മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഇബാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ചകളെ ഞങ്ങൾ ആരോ വക്കിഞ്ഞാക്കല്ല റഹ്മാനെ. എത്രയോ മൂത്രവാർച്ചകളെ ചെറുപ്പക്കാരനുള്ള ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. അതിനെ സലാമത്താക്കി കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, പക്ഷപാതത്തിൽ കിടന്നുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ശരീരം മൊത്തം ചോറിച്ചുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ശരീരം മുഴുവനും വിറയുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, ശരീരം മുഴുവൻ തളർവാദം പിടിച്ചു കിടന്നുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. കയ്യാൽ കടച്ചുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. നടുവേദന ഉള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. ആനായ റബ്ബേ, ഷുഗർ അതാ പ്രമേയമുള്ളവരുടെ ശിഫ കൊടുക്കണം ബ്രഹ്മാനെ. എത്ര ചെറുപ്പക്കാരാണ്, എത്ര വയസ്സുള്ളവരാണ്, കൊല്ലങ്ങളോളം ഷുഗർ ബാധിച്ച് ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി ഒരു കാഴ്ച വസ്തു പോലെ ഞങ്ങളെയാക്കല്ല റഹ്മാനെ. റബ്ബേ, ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത നിലയിൽ ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി ഒന്നുമല്ല തന്നെയാണ് ശരീരമാക്കല്ല റഹ്മാനെ. നീ പുറത്തു മാഫാക്കിത്തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ ഈ മാസലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കൽബിയുടെ ചകൽബാണ്, ദോഷം കൊണ്ട് പെയ്ത കൽബാണ്, ഫിത്നയും ഫസാദും ഹസദും കിബുറുമെല്ലാം അധികരിച്ച കൽബാണ് റബ്ബേ. ഖുർആൻ കൊണ്ടും സലാത്ത് കൊണ്ടും ഖുർആൻ ഷെരീഫ് കൊണ്ടും ദുആ കൊണ്ടും ഞങ്ങളെ കൽബും ശരീഫും ശുദ്ധീകരിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ കൽബ് ആഖിറത്തുള്ള കൽബാക്കണം റഹ്മാനെ. ദുനിയാവിന്റെ ഐശ്വര്യത്തിൽ ഓടി നടക്കുന്ന കൽബും ശരീഫ് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. റബ്ബേ, ഒന്നും വിശ്വാസമില്ലാത്ത, ഭയമില്ലാത്ത, പേടിയില്ലാത്ത ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരണ്ട റഹ്മാനെ. എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നീ തഖ്‌വാ കൊണ്ട് നടക്കണം റഹ്മാനെ. എന്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബും ശരി നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഇബാദത്ത് ചെയ്യാൻ ലഹ്ജത്ത് ഞങ്ങളെ കൽബിനും ശരീരത്തിന് നീ തരണം റഹ്മാനെ. ഇബാദത്തിനോടുള്ള തടിമൊഴിച്ച് ഞങ്ങളെ കൽബിനോ ശരീരത്തിന് നീ തരല്ല റഹ്മാനെ. ആനായ
ദാസനായ റബ്ബേ, വേണ്ടാത്തെല്ലാ തോന്നിച്ചെളത്തോട്ടും വേണ്ടാത്തെല്ലാ സ്വപ്നങ്ങളെത്തോട്ടും ഞങ്ങളെ കൽപ്പനയും ശരിയും നീ സലാമത്താക്കിക്കണം ബ്രഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ദിക്കുറി ചെല്ലുന്ന വാക്കണം ബ്രഹ്മാനെ, സലാത്ത് ചെല്ലുന്ന വാക്കണം ബ്രഹ്മാനെ, ഖുർആൻ ശരീഫ് ഓതുന്ന വാക്കണം ബ്രഹ്മാനെ, റബ്ബേ വേണ്ടാത്ത ഫിത്ന പറയുന്ന തുടങ്ങിയ നാവിനെയും ബലങ്ങളും ബ്രഹ്മാനെ. റബ്ബേ, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കല്ല ബ്രഹ്മാനെ, ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം ബ്രഹ്മാനെ. ആണായ റബ്ബേ, പട്ടിണികളഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ കുടുംബക്കാരെയോ നബിന്റെ ഉമ്മത്തിമാരും ക്യാമന്നാളുകളേ നീ പെളുത്തല്ല റഹ്മാനെ. ആണായ റബ്ബേ, പട്ടിണികളഞ്ഞ് മരിച്ചാലും വെള്ളം കുടിച്ച് മരിച്ചാലും പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളാടി നീ പെളുത്തല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരെ നാട് അവരെ വീട് അവരുടെ പേരെല്ലാം നിനക്കറി, അവരെല്ലാം ഹലാല മുറാദുകളെ ഹസലാക്കി കൊടുക്കണം റഹ്മാനെ, അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ, അവരെല്ലാം ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണം റഹ്മാനെ, അവരെല്ലാം പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബേയും മജ്ലിസ് ഉള്ളവരും ഇല്ലാത്തവരെ എല്ലാം ലാഹിറും ബാത്തുമായ രോഗം ശിഫ കൊടുക്കണം റഹ്മാനെ, എല്ലാ രോഗത്തോട്ടും മാരകത്തോടും ഞങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടു ഹോസ്പിറ്റലും വീട്ടിലും കിടന്നുള്ളവരുടെ നീ ശിഫ കൊടുക്കണം റഹ്മാനെ, അലി സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, ശൈത്താന്റെ ശർ, ഇബ്ലീസിന്റെ ശർ, റൂഹാനിന്റെ ശർ, പ്രേതത്തിന്റെ ശർ, ഇഫ്രീത്തിന്റെ ശർ, എത്രയോ പിടിപെട്ടവരുടെ ആണുണ്ട് പെണ്ണുണ്ട് ചെറിയവരുണ്ട് വലിയ റബ്ബേ, ഹോസില്ലാണ്ടളം ബർക്കത്തോളം റസൂലിന്റെ ബർക്കത്ത് കൊണ്ടും ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് റബ്ബേ അവരെ നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ, ശിഫ കൊടുക്കണം റഹ്മാനെ. ഈ പറയപ്പെട്ട സമയം ഞാൻ ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിനെ തൊട്ട് വിദൂരപ്പെടുത്തണം റഹ്മാനെ. ആണായ റബ്ബേന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉമ്മമാർക്കും നീ തൗഫീഖിയാം റഹ്മാനെ, പല മറാത്ത് നീ തൗഫീഖിയാം റഹ്മാനെ, നീ എത്തിച്ചു തരണം റഹ്മാനെ. ആ റൗള കാണുന്നതിന് മുമ്പ് ഞാൻ നീ പിടിക്കല്ല റഹ്മാനെ, അതുപോലെ ബൈത്തുൽ മുഖത്ത് ഖബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖിയാം റഹ്മാനെ, നീ എത്തിച്ചു തരണം റഹ്മാനെ. എന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് തങ്ങളെ ശഫാഅത്തിൽ ഒരു വീട്ടിൽ ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനെ, ഒരു വീട്ടിൽ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് തങ്ങളെ തൃക്കൈ കൊണ്ട് ഹൗലുൽ ഖൗസ് ഓടിക്കാൻ നീ തൗഫീഖിയാം റഹ്മാനെ, നീ എത്തിച്ചു തരണം റഹ്മാനെ. എന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് ഞങ്ങളങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ, ഹബീബിനുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ കൽബ് നീ വരുത്തല്ല, ഹബീബിനുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും കണ്ണി ചുമന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ, ഹബീബിനെ കാണാൻ നീ തൗഫീഖിയാം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങളുടെ കുടുംബക്കാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ എല്ലാം മരിച്ചുപോയി, അവരെ കബറിനെ സന്തോഷത്തിനാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് എന്റെ ബാപ്പാന്റെയും ഉമ്മാന്റെയും എമ്മയും ഉസ്താദും, അതുപോലെ ഫാറൂഖ് തങ്ങളും, അതുപോലെ ഈ കെ ഉസ്താദും, കണ്ണീറ്റ് ഉസ്താദും, എല്ലാ ഉസ്താദും ആറും മരിച്ചുപോയി റബ്ബേ, അവരെല്ലാം കബർ തെറിഞ്ഞ് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പാമാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെളുത്തണം റഹ്മാനെ, അവർ ചെറി പറയും നീ ബാത്തിൽ ഞങ്ങൾ നീ പെളുത്തല്ല റഹ്മാനെ. ആണായ റബ്ബേ, ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ, യോജിപ്പിന്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ, അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ, നിസ്സാര പ്രശ്നമുള്ള ആലിമീങ്ങൾ നീ ഫുർഖത്താക്കല്ല റഹ്മാനെ. റബ്ബേ, ആലിമീങ്ങളെ നീ തന്നെ യോജിപ്പിലാക്കണം റഹ്മാനെ, അല്ലാതെ വേറൊരാളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല റബ്ബേ, ആലിമീങ്ങളെ നീ യോജിപ്പിലാക്കണം റഹ്മാനെ. റബ്ബേ, യോജിപ്പിലും റാഹത്തും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഇവിടെയുള്ള ജമാഅത്ത്, തൊഴുത്ത് കിടക്കുന്ന ജമാഅത്ത്, എല്ലാ ജമാഅത്തും യോജിപ്പിലും റാഹത്തും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ,
അവരുടെ പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ കറിയോ എത്രയോ ഗ്രാമങ്ങൾ എത്രയോ മഹല്ലുകൾ എത്രയോ ജമാഅത്ത് ഫുർഖത്തായി റബ്ബെ യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ റബ്ബെ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ കടം കൊണ്ട് വിലഞ്ഞവരുടെ കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ കടത്തോടുകൂടി നീ മരിപ്പിക്കല്ല റഹ്മാനെ കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും റഹ്മാനെ ആനായ റബ്ബെ ലക്ഷക്കണക്കിന് കടം കൊടുത്തവരുണ്ട് തിരിച്ചേൽപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബെ കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് വാഹനം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് പല ബിസിനസ്സും ചെയ്യുന്ന നീ പേർക്ക് തീയണം റഹ്മാനെ നിയമത്തെയ്യാം റഹ്മാനെ ആനായ റബ്ബെ നാട്ടിൽ തൊട്ട് കിടക്കുന്ന നാളിൽ ഞങ്ങൾ ഓരോരുത്തർ നാളുകളിൽ പേർക്ക് തീയണം റഹ്മാനെ നിയമത്ത് ചെയ്യാം റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങളെ മക്കളിൽ പേർക്ക് തീയണം റഹ്മാനെ വീട്ടിൽ പേർക്ക് തീയണം റഹ്മാനെ കച്ചവടത്തിൽ പേർക്ക് തീയണം റഹ്മാനെ ബിസിനസ്സിൽ പേർക്ക് തീയണം റഹ്മാനെ എല്ലാ നൽകാര്യങ്ങളും നീ പേർക്ക് തീയണം റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങൾക്ക് കൈഫലം നീ പ്രദാനം ചെയ്യും റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ തലാക്ക് ചെല്ലിയ സ്ത്രീകളുമുണ്ട് റബ്ബെ അവർക്കും ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബെ 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ് മുസ്ലിങ്ങൾ കൂടിയും നസ്രാനുകളെയും ജൂതന്മാരെ കൂടിയും അന്യവരെ കൂടിയും പോയിക്കൊണ്ട് ഒരു കാലമാണ് എന്തൊരു മുസീബത്തായ കാലമാണ് ഈ കണ്ടി ചുവടുകളായ കാലത്ത് ഞങ്ങൾ ജനിച്ചു പോയല്ലോ റബ്ബേ എന്തൊരു കാലമാണ് ഒരണുമണിത്തൂക്കം പോലെ ഈമാനില്ലാത്തൊരവസ്ഥ ഞങ്ങൾ ചെറുപ്പക്കാരെ കൽപ്പിലും സ്ത്രീകളിലും പെൺകുട്ടികളിലും ഈമാൻ കൊടുക്കണം റഹ്മാനെ എന്റെ ഭയം വരെ കൽപ്പിൽ നീ കൊടുക്കണം റഹ്മാനെ പേടി കൽപ്പിൽ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ഇസ്സത്ത് പറച്ചു കളയുന്ന ഒരു നില ആ മക്കൾ വക്കുന്നോ പമ്മക്കൾ വക്കുന്നോ ഭാര്യമാരെ വക്കുന്നോ കുടുംബക്കാർ വക്കുന്നോ നീചമായ ഒരവസ്ഥയിലേക്ക് ഞാൻ ആരെയും എത്തിക്കല്ല റഹ്മാനെ ആനായ റബ്ബേ നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല അന്നലെ വരികയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ നമ്മുടെ റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാർ ദീനിന്റെ മക്കളാക്കണം റഹ്മാനെ ദീൻ എതിരായ ഒരു നിലവരെ കുഞ്ഞാക്കല റഹ്മാനെ ദീനിലാ ജീവിച്ച് ദീനിലാ മരിക്കാൻ നീ തൗഫീഖിയണം റഹ്മാനെ ആനായ റബ്ബേ ഇവിടെ ചെയ്ത മുഴുവൻ സദക്കകളും നീ സ്വീകരിക്കണം റഹ്മാനെ എന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ എന്റെ അടുക്കൽ വലിച്ചെറിയുന്ന ഒരു അമലും നീ ആക്കല്ല റഹ്മാനെ ആനായ റബ്ബെ എത്രയോ സദക്ക ചെയ്തവരും റബ്ബെ അവരെല്ലാം ഹലാലം മുറാദുകൾ നീ ഹസലാക്കി കൊടുക്കണം റഹ്മാനെ റബ്ബെ നീയാണ് സദക്ക സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ല ഞങ്ങൾ സ്വീകരിച്ചിട്ട് കാര്യവുമില്ല അതിലെല്ലാം പ്രതിഫലം ദുനിയാവിലും ആഹൃത്ത് നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബെ കണ്ണിന്റെ ദോഷം നാവിന്റെ ദോഷം ചെവിയുടെ ദോഷം കയ്യാലും ദോഷം ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ ആനായ റബ്ബെ അദബും പുരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും റഹ്മാനെ അദബുകളുണ്ടാക്കി പൊരുത്തക്കേട് സമ്പാദിച്ച് നരകം കാണുന്ന ഒരവസ്ഥ ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങളെ ഉമ്മോങ്ങന്മാർ അറിവില്ലാത്തവരാണ് ഇബാദത്ത് കുറഞ്ഞവരാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് വലിയതിലും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ മാഫാക്കി കൊടുക്കണം റഹ്മാനെ റബ്ബെ പറയാൻ പറ്റാത്തവർ രോഗങ്ങളെ സ്ത്രീകളുടെ സ്ത്രീകളുടെ ശിശു കൊടുക്കണം റഹ്മാനെ എല്ലുക്കത്തിന്റെ രൂപമുള്ള സ്ത്രീകളുടെ ശിശു കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബെ എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുണ്ട് റബ്ബെ അവരെ വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ ഓപ്പറേഷന്റെ വൈ നീ ആക്കല്ല റഹ്മാനെ സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ റബ്ബെ ബിലീസിന്റെ ശർവ് നീ പെടുത്തല്ല റഹ്മാനെ ആനായ റബ്ബെ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ നമ്മളെ നാട്ടിലും വിദേശ നാടുകളും ഉണ്ട് റബ്ബെ അവർക്ക് ഹയറായ ജോലി നീ കൊടുക്കണം റഹ്മാനെ ജോലി ഉള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ ജോലിയിൽ തന്നെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുള്ളവരുണ്ടെല്ലാം നീക്ക് റാഹത്തും സന്തോഷമാക്കണം റഹ്മാനെ ആനായ റബ്ബെ ഗൾഫിൽ തന്നെ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബെ എല്ലാ നിയമങ്ങളും നീ സഹലാക്കണം റഹ്മാൻ
എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട്, അതുപോലെ ഒളിച്ചോടി പോയവരുമുണ്ട്. അവർ ദുനിയാവിൽ ഹയാത്തുണ്ടെങ്കിൽ റബ്ബേ വദരീങ്ങളെ ബർക്കത്തോടെ ബാപ്പാമാർക്ക് നിയച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നിയച്ചു കൊടുക്കണം റഹ്മാനെ. ആരായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്ന സഫർ എളുപ്പമാക്കണം റഹ്മാനെ. സഫറുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഞെരുക്കങ്ങളെല്ലാം അപകടത്തും നീ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ വിസ ഇല്ലാത്ത ഒരു വിസ കൊടുക്കണം റഹ്മാനെ. പാസ്പോർട്ട് ഇല്ലാത്ത പാസ്പോർട്ട് കൊടുക്കണം റഹ്മാനെ. കാമില്ലാത്ത കാം കൊടുക്കണം റഹ്മാനെ. ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ കല്ലുകൂടി സിനാ ചൂതുകളിൽ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഭാര്യമാറി ഞങ്ങളെ കുടുംബക്കാരൻ നബിന്റെ ഉമ്മത്തിമാരും കാവിച്ച് രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ചെറുപ്പക്കാർ മധ്യലേഹനിൽ പിടിപെട്ട് പോയിട്ടുണ്ട് റബ്ബേ. കണ്ണി ചുമന്നെ അതിന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ കള്ളന്മാരുടെ സംഘം കൊള്ളക്കാരുടെ സംഘം കണ്ണന്മാരുടെ സംഘത്തിൽ ഞങ്ങളെ വീടും മുതലുകളെയും ഞങ്ങളെ മക്കളെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ പട്ടാക്കൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബേ. എല്ലാ ഷറിൽ ഞങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ മുതല് കളവുപോയതുണ്ട്, അതെല്ലാം നീ വെളിവാക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളെല്ലാം കേസിലുണ്ട്, കേസ് വിധിയാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പനക്കളുടെ വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എത്രയോ പള്ളികളും മദ്രസകളും വീടുകളും പണി തീരാതെ കിടക്കുന്നുണ്ട് റബ്ബേ. അതിന്റെ എല്ലാം തടസ്സങ്ങൾ നീ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും കള്ളക്കേസുണ്ടാക്കി ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഹബീബിന്റെ ബർക്കത്തോണ്ട് മഹാനവളെ ബർക്കത്തോണ്ട് റബ്ബേ അവരെ ജയിലിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ കൊല്ലങ്ങളോളം ജയിലിൽ നീ ഉരുൾത്തല്ല റഹ്മാനെ. ജയിലിൽ നീ ഉരുൾത്തല്ല റഹ്മാനെ. അതിന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേന്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് സമയത്ത് തന്നെ നീ തരണം റഹ്മാനെ. സമയത്ത് തൊട്ട് നീ പിന്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ കിണറുകളും ബോറുകളും കുഴിക്കുന്നവരുണ്ട്. എന്റെ റഹ്മത്തായ വെള്ളം ഞങ്ങളെ കിണറുകളും ബോറും ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ആനായ റബ്ബേ നിന്റെ വെള്ളമില്ലാതെ ഞങ്ങൾക്കെന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല റബ്ബേ. ഞങ്ങൾ സീറോ ആണ്. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ. ഞങ്ങൾ ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിന്റെ അടിയില്ലാത്ത നില നീയാക്കല്ല റബ്ബേ. ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തൊരു തന്നെയാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ റഹ്മത്ത് നീ എടുത്തു കളയല്ല, നീ എടുത്തു കളയല്ല. എന്റെ റഹ്മത്താഴ മഴ ഞങ്ങൾക്ക് സമയത്ത് തന്നെ നീ തരണം. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നിനക്ക് നിനക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് ശിക്ഷിക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരം. റഹ്മാനായ റബ്ബേ ഇവിടെ കിടക്കുന്ന റബ്ബേ ഹബീബിനെ തവസ്സുലായിട്ടാണ് ഞങ്ങൾ. മാനായ റബ്ബേ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ എത്രയോ മൃഗങ്ങളും എത്രയോ എല്ലാ പുരുഷങ്ങളും എത്രയോ പുരുഷം എല്ലാം ിരിക്കുകയാണ് റഹ്മാനായ നീ. 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഒരു സിഫത്ത് കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാന. ആനായ റബ്ബേ ഞങ്ങൾ നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകൾ തന്നെയാണ്. അതുകൊണ്ട് റബ്ബേ അടിമകൾ തെറ്റ് ചെയ്തവര് തന്നെയാണ്, ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല റബ്ബേ. ഞങ്ങൾ നീ ഉപ്പുവെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുടിക്കാനും തയ്യാറാണ് റബ്ബേ. അതുകൊണ്ട് ഹബീബിനെ തവസ്സുലായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് റബ്ബേ. നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഒരു സിഫത്ത് കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ആരോ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിരപരാധികളായ ഞങ്ങൾ നീ വെള്ളമില്ലാതെയും അന്നിലക്ക് ശത്രുക്കളെ കൊണ്ടും എല്ലാം കൊണ്ടും നശിപ്പിക്കുന്ന ഒരു നില നീ ഇവിടെ ചെയ്യല്ല റഹ്മാൻ. ഞങ്ങൾക്ക് നീ പൂർണ്ണമാ
മാനായ റബ്ബേ, നീയോ ഞങ്ങൾ ഓരോരുത്തരുടെയും കൽബ് നീ നോക്കുകയാണെങ്കിൽ ഒരു നിലക്കും നീയുടെ റഹ്മത്ത് ചെയ്യേണ്ടതില്ല. എങ്കിലും റബ്ബേ, നീ റഹ്മാനാണ് റഹീമാണ്, എത്രയോ സിഫത്തുള്ളവനാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ കൽബ് നീ നോക്കുകയാണ്. എന്റെ റഹ്മത്തായ വെള്ളം ഞങ്ങളെ കിണറുകളും ഒരു ശക്തിക്കും സാധ്യമല്ല, ഞങ്ങൾക്കൊന്നും സാധ്യമല്ല, നമുക്ക് ഒരു വിരലെടുക്കാൻ പോലുള്ള ശക്തിയില്ല. നീ തന്നെ ശക്തി മാത്രമാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തിത്തരണം. ആനായ റബ്ബേ നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിനക്കും ശിക്ഷിക്കേണ്ട അധികാരം നിന്നിലുണ്ട്. റബ്ബേ ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നശിപ്പിക്കലറമാനെ, സിഹിർ കൊണ്ട് നശിപ്പിക്കലറമാനെ, സ്ഫോടനം കൊണ്ട് നശിപ്പിക്കലറമാനെ, ശത്രുക്കൾ കൊണ്ട് നശിപ്പിക്കലറമാനെ, സിഹിർ കൊണ്ട് നശിപ്പിക്കലറമാനെ, തീ കൊണ്ട് നശിപ്പിക്കലറമാനെ, അതിശക്തമായ ചൂട് നിന്ന് നശിപ്പിക്കലറമാനെ. റബ്ബേ എന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഇടിമിന്നൽ, ഇവകളെ കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കലറമാനെ, കൊതുകളെ കൊണ്ട് നശിപ്പിക്കലറമാനെ, നീ വിഷപ്പെട്ട പനികൾ തന്നു നശിപ്പിക്കലറമാനെ, മാരകമായ രൂപം തന്നു നശിപ്പിക്കലറമാനെ. റബ്ബേ ഭൂമി സിൽസിലാക്കൽ കൊണ്ട് നശിപ്പിക്കലറമാനെ. റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈ മാസലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഇവിടെയുള്ള ദിവസ് നീക്കിയാമെന്നാൾ വില നിർത്തണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെയുള്ള ജമാഅത്തോട് പറയുകയാണ്, ഇവിടെയുള്ള മഹാനുവർക്ക് എന്താണ് നോക്കും, ദർസ് കൊള്ളയാണ്, ഇൽമ കൊള്ളയാണ്. ആ ഇൽമങ്ങൾ കെടുത്തുള്ള ഒരു നില നിങ്ങളെ വക്കിൽ നിന്നുണ്ടായി പോകരുത്. ഉണ്ടായാൽ തീർച്ചയായും ഇവിടെയുള്ള നോട്ടം, ഇവിടെയുള്ള ആ മക്കളെ, ഇവിടെയുള്ള നോട്ടം, അവ ഇവിടെയുള്ള എന്താണ് അന്നൽക്കുള്ള സഹായം ഒന്നും ഉണ്ടാവൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഇൽമാണ് അള്ളാഹുവിന്റെ പ്രകാശമാണ്. അത് അവസാനം വരെ ഇവിടെ നിലനിർത്തണം. അത് തന്നെയാണ് നിലനിർത്തൽ മക്കളെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ഉള്ളത് കേട്ടോ. അത് തന്നെയാണ് ബർക്കത്തും, അത് തന്നെയാണ് നിഴമത്തും, അതുപോലെ മഹാനുവരം നോട്ടും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് ഇവിടെയുള്ള എന്താണ് ജമാഅത്തോട് പ്രത്യേകം പറയുന്നു, ആ ഇന്ന് നിങ്ങൾക്ക് എഴുതി പോകരുത്. തീർച്ചയായും ആ ഇന്ന് ഇവിടെ പറഞ്ഞു, എത്രയോ മുമ്പുള്ള കാലം ദർസുള്ള സ്ഥലമാണ് മക്കളെ. ദർസ് അള്ളാഹുവിന്റെ ഇൽമാണ്, പ്രകാശമാണ്. എന്റെയോ നിങ്ങളെയോ ജമാഅത്തിൻ്റെതല്ല കേട്ടോ, അത് റബ്ബിന്റെ ഇൽമാണ്, പ്രകാശമാണ്. അത് സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, ആ ദർസ് ക്യാമെന്നാളുകൾ നിർത്തിക്കൊള്ളണം കേട്ടോ. ഇവിടെ നിങ്ങൾ ഉറൂസ് കഴിച്ചു, എന്തിന് ചെലവഴിച്ചു എന്നെല്ലാം നാളെ ചോദ്യമുണ്ട് കേട്ടോ. ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം, എന്തിനത് ഉപയോഗിച്ചു എന്നുള്ള മറുപടിക്ക് നിങ്ങൾ തക്കതായ മറുപടി നാളെ പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ദർസിലേക്ക് തന്നെ ചെലവഴിച്ചു കൊള്ളണം. ദർസിന്റെ എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. പ്രത്യേകം ഞാൻ നിങ്ങളായ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഇന്ന് പല രോഗത്തിനും വിധേയമാണ്, മാരകമായ രൂപവും കൊണ്ടുള്ള ശിക്ഷിക്കപ്പെടുന്ന കാലമാണ്. ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു പലതും കൊണ്ട് ശിക്ഷിക്കും കേട്ടോ. എന്നാൽ മക്കളെ പ്രത്യേകിച്ച് വളരെ മുമ്പുള്ള കാലം ദർസ് ഇവിടെ ഉണ്ടോ, അവിടെ എന്ത് രോഗമായാലും ദർസിലേക്കാണ് എല്ലാം സദക്ക ചെയ്യുക. ഇന്ന് അതില്ല കേട്ടോ, ഇന്നെല്ലാം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയുള്ള മോമിനീങ്ങളോടും മോമിനാത്തുകളോടും ഞാൻ പ്രത്യേകം പറയുന്നു, ഈ ദർസിലേക്ക് നിങ്ങൾ എന്താക്കാം, എല്ലാം നിലക്കും സഹായിച്ച മക്കളെ സഹായിക്കണം കാശുകൊണ്ടും, അതുപോലെ തന്നെ എന്താണ് മക്കളെ അരി കൊണ്ടും, അതുപോലെ തന്നെ പഞ്ചസാര കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ ഈ ദർസിലേക്ക് സദഖങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് രോഗവും അള്ളാഹു ശിഫയാക്കും എന്ന് ഉറപ്പാണ്. കൽബ്ന്ന് നോക്കണം കേട്ടോ, കൽബ് വളരെ ശുദ്ധീകരിച്ചു കൊള്ളണം കേട്ടോ. ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, മക്കളെ ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എത്രയോ അമുസ്ലിമീങ്ങൾ എന്താണ്, എത്രയോ ചാക്കരികളും അതുപോലെ പഞ്ചസാരകളും അതുപോലെ തന്നെ തർക്കാരികളും അതുപോലെ തന്നെ മാംസങ്ങളെല്ലാം അവിടെ എന്താണ് നേർച്ചയായി വരുന്ന മക്കളെ. എന്താ കാരണം? ദുർസാണ്, അള്ളാഹുവിന്റെ ഇൽമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് അങ്ങ് ചേർന്നു കഴിഞ്ഞാൽ ഞങ്ങളെ രോഗം മാറും എന്നുള്ള ഉറപ്പ് അവരുള്ളത് കൊണ്ട് തന്നെയാണ് അവർ
അമ്മലക്ക് ചെയ്യുന്നത് കേട്ടോ, എന്നല്ലാതെ ഓറൊന്നും അവിടെ ഇല്ല കേട്ടോ. അതേ തന്നെയാണ് എല്ലാ ദുറസുകളും എല്ലാ കോളേജുകളും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, എന്ത് രോഗമായാലും ഏത് നിൽക്കുള്ള രോഗമായാലും എല്ലാം അള്ള തന്നതാണ്. നിങ്ങളോ ഇന്ത്യാ ഗവൺമെൻറ്റോ ബാപ്പയോ ഉമ്മയോ തന്നതല്ല, എല്ലാം റബ്ബ് തന്ന രോഗമാണ്. അത് ശിഫയാക്കാനുള്ള മരുന്നാണ് ദുറുസ്. അള്ളാഹുവിന്റെ പ്രകാശമാണ്, ആ പ്രകാശത്തിലേക്ക് നിങ്ങൾ കൊടുത്തുകൊള്ളണം. എങ്കിൽ തീർച്ചയായും എല്ലാ രോഗം ശിഫയെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് റബ്ബി ആ കൂട്ടത്തിൽ നിങ്ങൾ നീപ്പെടുത്തണം. റഹ്മാനേ റബ്ബേ, ഇബ്ലീസിന്റെ സെറുൽ ബിൽഡ് എല്ലാ കാശും എല്ലാം കൊടുത്ത് എന്താണ് ഹോസ്പിറ്റലിൽ കൊടുത്ത് ജീവൻ കളയുന്ന ഒരു നല്ല മക്കളെ, അതിൽ ഏറെ നല്ലത് ഈ നിലയാണ് കേട്ടോ. റബ്ബേ ഇബ്ലീസിന്റെ സെറുൽ ഞങ്ങൾ നീപ്പെടുത്തല്ല റഹ്മാനെ, അതിൽ നീ സലാമത്താക്കി തരണം റഹ്മാനെ. ജെറുസലേമിനോടുള്ള ഒരു ഹുബ്ബ് ഞമ്മക്ക് കൽബിൽ വേണം ചെറുപ്പക്കാരെ. റഹ്മാനായ റബ്ബെ, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉസ്താദന്മാരും ഉഖ്രവിയ ആലിമിയാക്കി കൊടുക്കണം റഹ്മാനെ. ഉഖ്രവിയ ആലിമിയങ്ങളാക്കണം റഹ്മാനെ. പേരിനോ പ്രശ്നത്തിൽ വേണ്ടിയുള്ളത് നീയാക്കല്ല റഹ്മാനെ. മാനായ റബ്ബെ, ഇവിടെ ദെറുസ് ഖിയാമത്ത് നാൾ വിലെ നിർത്തി കൊടുക്കണം റഹ്മാനെ. ഈ ദെറുസിന് ഒരു കോട്ടം നീ വരുത്തല്ല റഹ്മാനെ. ഈ ദെറുസിന് ആ ഒരു കോട്ടം വരുത്തുന്നുവോ അവിടെ നീ നിർവയിലാക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വർണ്ണോട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബെ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബെ, കണ്ണിൻ്റെ കാഴ്ച ഇല്ലാത്തൊരു കാഴ്ച പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ചെവിയുടെ കേൾവിയില്ലാത്ത കേൾവി പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. നാവിൻ്റെ സംസാരിക്കാൻ കൽപ്പില്ലാതെ സംസാരിക്കാൻ കൽപ്പ് കൊടുക്കണം റഹ്മാനെ. റബ്ബെ, കയ്യാൽ ശക്തിയില്ലാതെ ഏഞ്ഞ് നടക്കുന്നവരെ കയ്യാൽ ശക്തിയും കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ ആരോഗ്യത്തിന് ഈ കോട്ടം വരുത്തല്ല റഹ്മാനെ. മാനായ റബ്ബെ, എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബെ, കാഫിരീങ്ങളെ തഹത്തിലായി മുസ്ലിമീങ്ങളെ നീയാക്കല്ല റഹ്മാനെ. മുസ്ലിമീങ്ങളെ തഹത്തിലായി കാഫിരീങ്ങളെ നീയാക്കണം റഹ്മാനെ. മാനായ റബ്ബെ, കാഫിരീങ്ങളെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. ജൂതന്മാരെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. നസ്രാണികളെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. പുത്തം പ്രസ്ഥാനക്കാരെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. മുബത്തദീങ്ങളെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. മുനാഫിക്കീങ്ങളെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബെ, ഹാസിദീങ്ങളെ സ്വർഗ്ഗം കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആലിമിന്റെ ദുൽമതണ്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആഖിർ സമാന്റെ ഫിത്നയെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബെ, ഏതെല്ലാം എന്തെല്ലാം ഫിത്നകളാണ് വരുന്ന നടക്കുന്ന റബ്ബെ, എല്ലാ ഫിത്നകളെ തൊട്ട് ഞാൻ ഓരോ ദിവസം സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബിന്റെ യഥാർത്ഥ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ കുടുംബക്കാരൻ്റെ ബിന്ദു ഉമ്മത്തിമാരെ ഖിയാമത്ത് നാൾ വരെ നീപ്പെടുത്തണം റഹ്മാനെ. എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും എല്ലാ രാജ്യത്തും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നീട്ടിത്തരണം റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ ആര് കോട്ടം വരുത്തുന്നു അവരെ നീ നിർവിലാക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വർണ്ണത്തുള്ള കാത്തുരക്ഷിക്കണം റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല പാർട്ടിയിലും ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം പെട്ടുപോയിട്ടുണ്ട് റബ്ബെ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം റഹ്മാനെ, പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വർണ്ണം കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബിന്റെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല ക്ഷുദ്ര ശക്തികൾ പല കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് റബ്ബെ. ആ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, അതുപോലെ കോളേജുകൾ, യത്തീംഖാനകൾ എല്ലാം പല ശത്രുക്കൾ കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്നവരാണ് റബ്ബെ. ആ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആ കുതന്ത്രങ്ങളൊന്നും റബ്ബെ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിലേക്ക് നീയാക്കല്ല റഹ്മാനെ. റബ്ബെ, ശത്രുക്കൾക്ക് ചിരിക്കുന്നവരെ നില എവിടെയും നീ ഒരു സ്ഥലത്ത് നീയാക്കല്ല റഹ്മാനെ. സ്ഥാപനത്തിലേക്ക് നീയാക്കല്ല റഹ്മാനെ. മാനായ റബ്ബെ, ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെല്ലാം നിലക്കും നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഒരു നിലക്കും ഒരു കാര്യത്തും അവരെ യോജിപ്പിനാക്കല്ല റഹ്മാനെ. എല്ലാ നിലക്കും നീ ഫിർഖത്താക്കണം റഹ്മാനെ. എല്ലാ എങ്കിലും അവരെ സ്വർണ്ണത്തോട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ മുട്ടു നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീട്ടണം റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല ക്ഷുദ്ര ശക്തിയും പല
കുതന്ത്രങ്ങൾ പള്ളിയിലേക്കും മദ്രസകളിലേക്കും എല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവൻ റബ്ബേ, ആ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം ബ്രഹ്മാനെ. പ്രത്യേകിച്ച് നമ്മളെന്താണ് റിയാസ്താദി, ഒരു എന്താണ് ഒരുത്തൻ എന്താണ് അങ്ങനെയൊക്കെ ആക്രമിച്ചതാണ് റബ്ബേ, അവർക്ക് കഠിനമായ ശിക്ഷ നീ നൽകണം ബ്രഹ്മാനെ. ഇങ്ങനെയുള്ള എല്ലാ ശത്രുക്കൾ എല്ലാ ഉസ്താദന്മാരെയും എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ സ്ഥാപനങ്ങളും നീ രക്ഷപ്പെടുത്തി തരണം ബ്രഹ്മാനെ, രക്ഷപ്പെടുത്തി തരണം ബ്രഹ്മാനെ. അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്തു വെക്കണം ബ്രഹ്മാനെ. ആ ഉസ്താദിനെ നമ്മളെല്ലാം ജന്നത്തിൽ ഫിർദൂസ് നീ കിളത്തണം ബ്രഹ്മാനെ. ജീവിതത്തിൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ഉസ്താദ് ചെയ്തു പോയിട്ട് നീ പുറത്തു കൊടുക്കണം ബ്രഹ്മാനെ, മാഫാക്കി കൊടുക്കണം ബ്രഹ്മാനെ. ആണായ റബ്ബിയ മക്കളെല്ലാം സ്വാലിയായ മക്കളാക്കി കൊടുക്കണം ബ്രഹ്മാനെ. അവർ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം ബ്രഹ്മാനെ, നിയമത്ത് ചെയ്തു കൊടുക്കണം ബ്രഹ്മാനെ. ആണായ റബ്ബേ, നിന്റെ കല എന്ന് പറയാനല്ലാതെ വേറെ ഞങ്ങൾ എന്ത് പറയാനാണ് റബ്ബേ. അതുകൊണ്ട് ആ ശത്രു കഠിനമായ ശിക്ഷ നീ കൊടുക്കണം ബ്രഹ്മാനെ, നീ കൊടുക്കണം ബ്രഹ്മാനെ. ഒരു നിലക്കും ഇങ്ങനെയുള്ള ഒരു ശത്രുക്കളും ഞങ്ങളെ മേൽ ഞാക്കല്ല റഹ്മാനെ, ഒരു ഉസ്താദന്മാരുടെ മേലും ഞാക്കല്ല റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളും നീ പരാജയപ്പെടുത്തണം ബ്രഹ്മാനെ. അതൊക്കെ അവരെ കുതന്ത്രങ്ങളെല്ലാം പള്ളിയിലേക്കോ അല്ലെങ്കിൽ മദ്രസകളിലേക്കോ അല്ലെങ്കിൽ ദർസലിലേക്കോ ഞാക്കല്ല റഹ്മാനെ, ഉസ്താദന്മാരിലേക്ക് ഞാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തന്നം റഹ്മാനെ. ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ മുട്ട് നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തന്നം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, തയ്യോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ ഹൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുന്യാവിൽ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബേ, ആ മക്കളില്ലാത്തവ ആ മക്കളെ കൊടുക്കണം റഹ്മാനെ, പെമ്മക്കളില്ലാത്തവ നീ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഇവിടെ തബർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആര് ഭക്ഷിക്കുന്നു, ഭക്ഷിക്കുന്നതെല്ലാം ലാഹിറും ബാത്തുമായ രോഗം ശിപ്പ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്ത മക്കളെ കൊടുക്കണം റഹ്മാനെ. അതിന് സഹായിച്ച മോമിനീങ്ങൾക്കും മോമിനാത്തുകളും അതിൻ്റെ പ്രതിഫലം ദുന്യാവിൽ മാഹറത്ത് നീ കൊടുക്കണം റഹ്മാനെ. അത് പാകം ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ദുന്യാവിൽ മാഹറത്ത് നീ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, തയ്യോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പലരും പല നിലക്ക് പരീക്ഷകൾ എഴുതി വരണം, നീ പാസ്സാക്കി കൊടുക്കണം റഹ്മാനെ, നീ ഫൈലാക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനെ, ആഢമായ സ്വഭാവം കൊണ്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഈ ജന്തുക്കളെ സ്വർണ്ണം കാത്തുരക്ഷിക്കണം റഹ്മാനെ, പ്രത്യേകിച്ച് പാമ്പുകളെ സ്വർണ്ണം, നായകളെ സ്വർണ്ണം, മറ്റുള്ള മൃഗങ്ങളെ സ്വർണ്ണം നിന്നും റബ്ബേ നീ രക്ഷപ്പെടുത്തിയണം റഹ്മാനെ. ആനായ റബ്ബേ, ഒരു കാട്ടാനന്റെ കുത്തേറ്റ് ഒരു പെൺകുട്ടി മരിച്ചു എന്ന് കണ്ടു റബ്ബേ, ഇന്നലെ ഞങ്ങൾ ആരും ഇന്നലെ നീ ശിക്ഷിക്കല്ല റഹ്മാൻ. ആനായ റബ്ബേ, എല്ലാം നീ സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. ആനായ റബ്ബേ, മനുഷ്യനെ ഉപദ്രവപ്പെടുത്തുന്ന ഒരു നില നീയാക്കല്ല റഹ്മാനെ. എല്ലാ സാധനവും നിനക്ക് തസ്ബീ ചെയ്യുന്ന സാധനവുമാണ് റബ്ബേ. റഹ്മാനായ റബ്ബേ, ഇന്നലെ നീ എവിടെയും ഞാക്കല്ല റഹ്മാനെ. എല്ലാ മൃഗങ്ങളും സ്വർണ്ണം, ഞങ്ങളെ ചെറുപ്പക്കാരെയും ഞങ്ങളെ മക്കളെയും പെമ്മക്കളെയെല്ലാം നീ കാതുരക്ഷിക്കണം റഹ്മാനെ. നിന്നോട് ഞങ്ങൾ ദ്വാ ചെയ്യാനല്ലാതെ വേറൊരു വൈ ഞങ്ങളില്ല. ആര് എന്ത് എപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒന്നും ഞങ്ങൾക്ക് കൊടുത്തുമില്ല, ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുമില്ല. സലാമത്താക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങളെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് വിജലമായ സ്ഥലത്ത് വെച്ചോ, ടോയ്ലറ്റിൽ വെച്ചോ, അല്ലെങ്കിൽ ബ്ലേച്ഛമായ സ്ഥലത്ത് വെച്ചോ ഞങ്ങളെ റൂഹിനെ പിടിക്കല്ല റഹ്മാനെ. ഞങ്ങളെ റൂഹിനെ അഹ്ലുവാൽ വെച്ച് നീ പിടിക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് റബ്ബേ, ഞാൻ പ്രത്യേകം ഉസ്താദ്മാരോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ സ്റ്റേജ് കിട്ടുമ്പോൾ പലതും എന്നാണ് പറഞ്ഞ് മരിച്ചവരും മരിക്കാത്തവരെല്ലാം ഫിത്തന പറഞ്ഞങ്ങ് പോയാൽ
താളന്മാരെ രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. ചെറുപ്പക്കാരെ നിങ്ങളും വളരെ സൂക്ഷിക്കണം, രക്ഷപ്പെടാൻ പ്രയാസമാണ്. എവിടെയാണ് മരണം, ഏത് നിരക്കാണ് മരണം, എപ്പോഴാണ് മരണം എന്ന് ആർക്കും എഴുതി തന്നിട്ടില്ല കേട്ടോ, എഴുതി തരികയും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, കണ്ടില്ലേ ഒരു ഉസ്താദ് മരിച്ചത്, മക്കളെ ബ്ലേക്ഷമായ സ്ഥലത്ത് വെച്ചാണ് ഉസ്താദിന്റെ കോവിനെ പിടിക്കുന്നത്. ഉസ്താദ് സുന്നിയല്ലാത്തത് കൊണ്ടല്ല, ഉസ്താദിന് ബിരുദം കിട്ടാത്തത് കൊണ്ടല്ല, ഉസ്താദ് ദിക്കും സലാത്തും ചെല്ലാത്തത് കൊണ്ടല്ല, ഉസ്താദ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, ഒരൊറ്റ ഫിത്ന പറഞ്ഞതിൻ്റെ പേരിലാണ്. ഉസ്താദിന് എഴുതി തന്നിട്ടില്ല, ഇവിടെ വെച്ചിട്ടാണ് കുറവിനെ പിടിക്ക എന്ന് ഉസ്താദിന് എഴുതി തന്നിട്ടില്ല, എഴുതി തരികയും ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആരെയും ഫിത്തന പറഞ്ഞു പോകരുത്. സ്റ്റേജ് കിട്ടിയാൽ പലതും ഗ്രൂപ്പ് ജനിച്ചു നിർത്താനും പറയാൻ പോയാൽ ഉസ്താദെ പറയുന്ന തങ്ങളായാലും രക്ഷപ്പെടാൻ പ്രയാസമാണ് കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്നു, അതുകൊണ്ട് ആരെയും ഒന്നും നിങ്ങൾ പറയാൻ പോകരുത്. നാവ് കൊണ്ട് ഫിത്തന പറഞ്ഞു പോകരുത്. നാവ് കൊണ്ട് ഫിത്തന പറയാ എന്നുള്ള ഒരു മനുഷ്യനെ കൊല്ലും പോലെയാണ് അത് തന്നെ അവളെ സംഭവിച്ചതും. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആ ഉസ്താദ് ബ്ലേച്ചമായ സ്ഥലത്ത് വെച്ചാണ് ഉസ്താദിന്റെ റൂഹിനെ പിടിക്കുന്നത്. അതും ആലയിൽ വെച്ച് നജിസിൽ വെച്ചാണ് ഉസ്താദിന്റെ റൂഹിനെ പിടിച്ചത്. മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഉസ്താദിനെ കാണുന്ന മക്കളെ. കുളിപ്പിക്കുന്ന സമയത്ത് മക്കളെ തോലടക്കം അങ്ങ് നിവർന്നു കഴിഞ്ഞു കേട്ടോ. ആലോചിക്കണം, വളരെ സൂക്ഷിക്കണം. നാവ് കൊണ്ട് ഫിത്തന പറയാനുള്ളതല്ല നാവ്, എന്തും ഇവിടെ പ്രവർത്തിക്കാൻ എന്ന് ആർക്കും ഇവിടെ ലൈസൻസ് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ആ ഉസ്താദിന് പുറത്തു കൊടുക്കും മാറാവട്ടെ. അതുപോലെ ഒരു ഉസ്താദ് മേച്ചാൽ ടോയ്ലറ്റിൽ വെച്ചാണ് ഉസ്താദ് നിസ്കരിക്കാത്തത് കൊണ്ടല്ല, ഉസ്താദും ഫിത്തന പറഞ്ഞു നടന്നതിൻ്റെ പേരിലാണ്. ഗ്രൂപ്പ് തിരിച്ച് വർത്താനം പറയരുത് ഉസ്താദെ. നിങ്ങൾ ഖതീബായാലും ശരി, ഖാദിയായാലും ശരി, ഖുതുബായാലും ശരി, വിടുകയില്ല കേട്ടോ. ആരാണ് ഫിത്തന പറഞ്ഞു നടന്നവർ, ആർക്കാണ് ആരാണ് പറഞ്ഞത്, എല്ലാം റബ്ബിനറിയും കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഓരോരുത്തരുടെ പിന്നാലെ നിങ്ങൾ പോയാൽ മക്കളെ കൽബ് കൊള്ളയാണ് വാവുണ്ട നോട്ടം കേട്ടോ. എൻ്റെ നിങ്ങൾ ശരീരം കൊള്ളയല്ല, മക്കളെ കാശ് കൊള്ളയല്ല, തോട്ടം കൊള്ളയല്ല, വീട് കൊള്ളയല്ല, വാഹനം കൊള്ളയല്ല, കൽബ് കൊള്ളയാണ് നോട്ടം കേട്ടോ. എത്ര വലിയൊരുത്തനായാലും ശരി, എത്ര വലിയ ഖാദിയായാലും ശരി, മക്കളെ ദീൻ മുറുകെ പിടിച്ചു കൊള്ളണം. അവര് സുന്നത്ത് വലിയമായിട്ട് മുറുകെ പിടിച്ചു കൊള്ളണം കേട്ടോ. ഞാനും നിങ്ങളെല്ലാം ഓരോ സെക്കൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞു നേർത്ഥമുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഉസ്താദന്മാരെ, ഓരോ ചവിട്ടടി കവറിലേക്കാണുള്ള ചിന്ത വേണം കേട്ടോ. അത് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. നാവ് കൊണ്ട് എന്തും പറയാൻ എന്നിവിടെ ഒരു കത്തീവനും ലൈസൻസ് തന്നിട്ടില്ല, തരികയും ഇല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ പറയുന്ന തങ്ങൾ എങ്ങനെയാണ് പറഞ്ഞെങ്കിൽ തങ്ങളെ റൂഹിനെ എവിടെയാണ് വെച്ച് പിടിക്കേണ്ടതെന്ന് റബ്ബിൻ്റെ ഉള്ളതാണ്. എന്തോ നിങ്ങളൊക്കെ ഉള്ളതല്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ സ്വന്തം നംസോട് ഞാൻ പറയുകയാണ്, റബ്ബേ ജലമായ സ്ഥലം വെച്ചു, അബേ ബ്ലേശമായ സ്ഥലത്ത് വെച്ചു, ഞങ്ങൾ ഊണി പിടിക്കുള്ളവരന്മാർ എത്രയോ കള്ളത്തിരീക്കത്ത് വന്നിറങ്ങിയ കാലമാണ്. ചെറുപ്പക്കാരെ, വയസ്സുള്ളവരെ ഉമ്മാമാരെ, നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ. തീർച്ചയായും ആക്കിബത്ത് നഷ്ടപ്പെട്ടു പോകും. ആക്കിബത്ത് റബ്ബിന്റെ കയ്യിലാണ്. എന്റെയോ നിങ്ങൾ ഷെയ്ഖിന്റെ കയ്യിലുള്ളതല്ല കേട്ടോ. ഷെയ്ഖ് എന്ന് പറയാൻ ആർക്കും പറയാം, എന്നാ ും പറയാൻ ഞാൻ എല്ലാം വലിയ കുത്തുവാണെന്ന് പറഞ്ഞു നടക്കാം. അതുപോലെ ഞാൻ ഇപ്പോൾ തന്നെ എനിക്കും പറയാം റസൂലാണെന്ന്. ഇല്ല മക്കളെ, അതെല്ലാം കഴിഞ്ഞു കേട്ടോ. ആരും ഇവിടെ കുത്തുവ ആക്കിയിട്ടില്ല, ആക്കാനുമില്ല. ഇവിടെയുള്ളത് തന്നെ മക്കളെ, എല്ലാം ഹബീബിടെ പറഞ്ഞു തന്നത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ, തെരീക്കത്ത് എന്ന് പറഞ്ഞ് കുറെ കള്ള ഷെയ്ഖന്മാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്രയോ കള്ള ഔലിയാക്കന്മാർ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്രയോ കുത്തുബാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വരുന്നുണ്ട്. അവർക്കതെല്ലാം നാവ് കൊണ്ട് പറയാൻ കേട്ടോ. പക്ഷേ
റബ്ബ് വിടുകയില്ല കേട്ടോ. അവരെല്ലാം നരകത്തിന്റെ വയ്യാണ് മക്കളെ, നിങ്ങളും പെട്ടുപോകരുത് കേട്ടോ. ഞാൻ ലോകത്തിന്റെ എന്താണ് കുത്തുബാണെന്ന് പറഞ്ഞ കൊറേ കള്ള ഔലിയാക്കന്മാരും കൊറേ കള്ള സീദന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും മക്കളെ രക്ഷപ്പെടാനില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണ് അത്, അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് ദീനാണ് അത്. മുറിയെ നിങ്ങൾ പിടിച്ചുകൊള്ളണം. അത് ഹബീബ് കാണിച്ച വഴി തന്നെയാണ്. വേറെ ഒരു കള്ള ഷെയ്ഖും ഏത് തങ്ങളോട് പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഞങ്ങളോട് പറയുന്നു, അതെല്ലാം കഴിഞ്ഞു പോയി മക്കളെ. എന്റെ ഷെയ്ഖന്മാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്, ആ ഉലിയാക്കന്മാരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള കാലമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂലി, ഞാൻ കുത്തുബ്, ഞാൻ ഷെയ്ഖ് എന്ന് പറയാനുള്ള ആർക്കും അധികാരം തന്നിട്ടില്ല. അത് തിരികെയുമില്ല. ആരും പറയാൻ വിട്ടുപോകരുത് കേട്ടോ. റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കളും റഹ്മാനേ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. ഔലിയാക്കന്മാരും ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനേ. കള്ളത്തെരീക്കത്തിന് ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനേ. കുറെ കഴിഞ്ഞാൽ കൊണ്ടങ്കേരി തെരീക്കത്ത് നിന്ന് വീടും ഇടന്ന് പെട്ടുപോകരുത് കേട്ടോ. റബ്ബേ ഞങ്ങൾ ശരി നീ സലാമത്താക്കി തരണം റഹ്മാനേ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. മാനായ റബ്ബേ ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. അവസാനം ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൽ നീ ഞങ്ങളെല്ലാവരും